ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് സേമിയയും ചവ്വരിയും ചേർത്ത ഒരു അടിപൊളി പായസമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ 8/10 കാഷ്യൂനട്ട് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് റോസ്റ്റഡ് വെർമിസെല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. റോസ്റ്റഡ് ആയതുകൊണ്ട് ഒരുപാട് നേരമൊന്നും ഇട്ട് മൂപ്പിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് കോരിയെടുക്കാം. അതിനുശേഷം അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചവ്വരി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്ത് നെയ്യിലൊന്ന് വഴട്ടിയെടുക്കാം. ചവ്വരി കളറ് മാറുന്നിടം വരെയൊന്നും വഴറ്റേണ്ട കാര്യമില്ല. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി വേവിക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ചവ്വരി 1/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അല്പം നേരം സേമിയയൊക്കെ കിടന്ന് നന്നായി വെന്ത് വരട്ടെ. പാട കെട്ടാതിരിക്കാനായിട്ട് പായസം നമ്മൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സേമിയയും ചവ്വരിയും ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി ഇളം ചൂടുവെള്ളത്തിൽ നന്നായി കലക്കി എടുത്തതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇപ്പോൾ പായസം പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 ഏലക്കയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുത്ത് ഇളക്കി തീ ഓഫ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പില്ലാത്ത വെണ്ണയും കൂടെ അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ രുചികരമായ സേമിയ ചവ്വരി പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ഓണവിഭവവുമായി ഉടനെ കാണാം. താങ്ക് യു.